ഈശോ മിശാരിക്കും സ്തുതിയായിരിക്കട്ടെ. സഭയ്ക്ക് വന്ദനം. ബഹുമാനപ്പെട്ട അച്ചാമത്തെ അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അനീറ്റ ഷാജി. ഞാൻ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വലിയ പഴമ്പള്ളി തീരത്ത് തിരുഹൃദ ദേവാലയ ഇടവക അംഗമാണ് ഞാൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ കുടുംബം തിരുക്കുടുംബം എന്നതിനെ കുറിച്ചാണ്. കുടുംബം ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും കുടുംബസ്നേഹം അഭ്യസിച്ചു വരുന്നത്. ഓരോ കുടുംബവും കുട്ടികൾക്ക് മാതൃകയാകണം. യേശുവിനെ വളർത്തിക്കൊണ്ടുവന്ന പുണ്യാശ്രമമാണ് തിരുക്കുടുംബം. അവിടെ പിതാവിനെ സ്നേഹിക്കുന്ന അമ്മയും അമ്മയെ ബഹുമാനിക്കുന്ന അപ്പനും മകനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുമാണ് ഉള്ളത്. കുട്ടികൾ കുടുംബത്തിൻ്റെ നിധിയാണ്. ആ കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾ പരസ്പര സ്നേഹവും വിവേകവും അനുസരണയും എളിമയും അഭ്യസിച്ചു വരുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ ഓരോ അമ്മമാരും അവരുടെ ഗുരുനാഥയായിരിക്കണം. വിശുദ്ധ ഔസേപിതാവും എഴുതിയാകവും സഹിക്കാൻ കഴിവുള്ള സഭാപാലകനായിരുന്നു. അതുപോലെ ആയിരിക്കണം പിതാവ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ വർഷത്തെ ആപ്തവാക്യം തന്നെ അണയാം വിശുദ്ധ കുർബാനയിൽ ജീവിക്കാം തിരുക്കുടുംബമായ എന്നതാണ്. തിരുക്കുടുംബത്തിൽ ധ്യാനിക്കുന്ന ദേവാലയമാകണം നമ്മുടെ കുടുംബവും. അവിടെയാണ് നസ്രത്തിലെ തിരുക്കുടുംബം രൂപം കൊള്ളുന്നത്. ഓരോ കുടുംബവും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലായിരിക്കണം. ഞാനും എൻ്റെ പപ്പയും അമ്മാമ്മയും ചേച്ചിയും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു പോകുന്നു. ഞാൻ ക്രിസ്ത്യാനിയായി ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതിൽ അഭിമാനം കൊള്ളുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം.